നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പട്ടാമ്പി റോഡിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ റോഡ് ഉപരോധം സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗ് ഉപജന സംഘടനയാണ് ഈ സമരം നടത്തുന്നത് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മിക്കുന്നു. ഞങ്ങൾക്ക് ഒരു വിരൽ ഞൊടിച്ചാൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ ഒരുമിപ്പിച്ച് ഈ റോഡ് മണിക്കൂറുകളോളം സ്തംഭിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു യുവജന പ്രസ്ഥാനമാണ് ഇത്. പക്ഷേ ഈ സമരം അധികാരികൾക്കെതിരായിട്ടുള്ള സമരമാണ്, ജനങ്ങൾക്കെതിരായിട്ടുള്ള സമരമല്ല. ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന, ഇപ്പോൾ തന്നെ ഏറെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമരമാകരുത് എന്നതാണ് യൂത്ത് ലീഗ് ഈ സൂചനാ സമരം കൊണ്ട് ആദ്യമായി ആഗ്രഹിക്കുന്നത്. ഞങ്ങളിത് മണിക്കൂറുകളോളം ആളുകളെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഉപരോധമുണ്ടാക്കി സമരം ചെയ്യാനല്ല ഇന്ന് വന്നിട്ടുള്ളത്. ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് എത്ര തവണ സംസാരിക്കാൻ സാധിക്കും? കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ 2021 ഒരു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ റോഡ് 4 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ 40% പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ റോഡ് നോക്കുന്ന പണിയെടുക്കുന്ന ആളുകൾ വേറെ പണിക്കും പോകുന്നതാണ് നല്ലത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുന്നത്. 4 വർഷം പിന്നിട്ടിട്ടും പണിതീരാത്ത പെരുമ്പിലാവ നിലമ്പൂർ സംസ്ഥാന പാതയോടുള്ള സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരായാണ് പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കുന്നപ്പള്ളി വളയംമൂച്ചിയിൽ റോഡ് ഉപരോധിച്ചത്. ഉപരോധ സമരം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. 144 കോടി രൂപ ചിലവിൽ 18 മാസം കൊണ്ടു തീർക്കേണ്ട മേലാറ്റൂർ പുലാമന്തോൾ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് 4 വർഷമായി. 30 കിലോമീറ്റർ റോഡിൽ പലയിടങ്ങളിലും യാത്ര ദുസ്സഹമാണ്. 14 തവണ നജീബ് കാന്തപുരം MLA മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. മന്ത്രി നേരിട്ടെത്തി അവലോകനം നടത്തി. താലൂക്ക് സഭയിൽ പലതവണ നിർമ്മാണ കമ്പനി പ്രതിനിധികളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടി. പലതവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും നിർമ്മാണത്തിനു വേഗം കൂടിയില്ല. പെരിന്തൽമണ്ണയിലേക്ക്
നൂറുകണക്കിന് രോഗികളാണ് ഈ റോഡ് വഴി ആംബുലൻസിലും മറ്റുമായി എത്തുന്നത്. ഉപകരാറുകാരനെ മാറ്റാൻ നീക്കം നടത്തിയെങ്കിലും ഉപകരാറുകാരൻ കോടതിയിൽ നിന്നും അനുകൂല വിധി നേടി. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. ഈ റോഡിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരായാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പരിപാടിയിൽ മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികളായ സിദ്ദീഖ് വാഫി, കെ എം ഫതാഹ്, ഷെരീഫ് വീട്ടി, സക്കീർ മണ്ണാർമല, ഹബീബ് മാസ്റ്റർ, റഷീദ് ചീലത്ത്, മുർഷിദ്, പത്തത്ത് ജാഫർ, പച്ചീരി ഫാറൂഖ്, ഹബീബ് മണ്ണെങ്കിൽ, ഉണ്ണീൻകുട്ടി, മുഹമ്മദ് അലി, ആഷിഖ്, നസീൽ, ഉനൈസ്, സയ്ദ് ഉമർ, നജമുദ്ദീൻ, സലാം, നിഷാദ്, നബീൽ വട്ടപ്പറമ്പ് തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.